പൂവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത പൂക്കൾ വിളവെടുപ്പിന് പാകമായില്ല. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിനൊരുകുടം പൂവെന്ന പദ്ധതിയും ലക്ഷ്യം കണ്ടില്ല. തൈകൾ നൽകുവാൻ വൈകിയതും കാലാവസ്ഥാ വ്യതിയാനവും നാടൻ പൂക്കൾക്ക് തിരിച്ചടിയായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ ഓണത്തിന് ഒരുകുടം പൂവ് പദ്ധതിയാണ് ലക്ഷ്യം കാണാതെ പോകുന്നത്. മുന്നൊരുക്കം വൈകിയതും കാലാവസ്ഥാ വ്യതിയാനവുമാണ് തിരിച്ചടിയായതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വേങ്ങാട്ടെ പരിസ്ഥിതി പ്രവർത്തകനും കർഷകനുമായ രാജൻ വേങ്ങാട് ഫലവൃക്ഷത്തോട്ടങ്ങളുടെ നിർമ്മാണത്തോടൊപ്പം ഈ വർഷം ചെണ്ടുമല്ലി കൃഷി നടത്തിയിരുന്നു. 60 സെന്റ് സ്ഥലത്ത് 1000-ലേറെ മല്ലികച്ചെടികൾ വളർച്ചയെത്തി മൊട്ടിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഏതാനും ചെടികൾ മാത്രമാണ് വിരിഞ്ഞത്. ഓണത്തിന് കുറെ കൂടി പൂക്കൾ വിരിയുമെന്ന പ്രതീക്ഷയിലാണ് രാജൻ. കൃഷി വളരെ പ്രാധാന്യമർഹിക്കുന്ന തരത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മളും ഒരു ചെറിയ തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 1600-ഓളം തൈ വിത്ത് പാകി മുളപ്പിച്ച് അതിലിന്ന് 1000-ഓളം തൈകൾ ഇപ്പോൾ മൊട്ടിട്ട് നിൽക്കുകയാണ്. ഓണത്തിലേക്ക് അല്പമെങ്കിലും പൂ വിരിയുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അപ്പോൾ അല്പം, അതായത് 1-2 ആഴ്ച വൈകിപ്പോയി എന്നുള്ളതാണ് ഈ കൃഷിയിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണത്തിന് എന്തുമാത്രം ആവും, എല്ലാം മൊട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഓണത്തിന് ആവുമ്പോഴേക്കും മൊട്ട് വിരിയുമെന്നുള്ള പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചുള്ളത്. നാടൻ വിത്തുകളും ഹൈബ്രിഡ് വിത്തുകളും സ്വന്തമായി മുളപ്പിച്ച് തയ്യാറാക്കിയ 1300-ഓളം തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. മാട്ടിടം കൃഷിഭവന്റെ സഹായത്തോടു കൂടിയായിരുന്നു കൃഷി നടത്തിയത്. കോവിഡ് പശ്ചാത്തലത്തിൽ ഇതര സംസ്ഥാനത്തു നിന്നും പൂക്കൾ കേരളത്തിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.